ഇന്ന് ചേമ്പിൻ്റെ ബിരിയാണി. പണ്ട് കാലത്തെ പഴമക്കാരൊക്കെ ഉണ്ടാക്കിയ ബിരിയാണി, പക്ഷെ അതിലൊക്കെ മാറ്റം വരുത്തിയിട്ട് നമ്മൾ ഉള്ളൊരു ബിരിയാണിയാണ്. പക്ഷെ ബിരിയാണിക്ക് ചേമ്പൊക്കെ ഇപ്പോൾ കിട്ടാത്ത സ്ഥിതിയാണ്. ചേമ്പ് ഇപ്പം മിനിയാന്ന് പന്നി കുത്തി പോയതാണ്. എന്നാൽ നമുക്ക് ഒന്ന് പരിധി നോക്കാം സാധനം ഉണ്ടോ. അപ്പോൾ നമ്മൾ നല്ല പച്ച കുരുമുളക്, ചേമ്പ് ബിരിയാണിക്ക് ബെസ്റ്റ് സാധനം കുറച്ച് കുരുമുളക്. ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അധികം നമ്മൾ കുരുമുളക് എടുക്കുന്നില്ല. നമ്മളെ ചേമ്പിലെ ചേമ്പ് ബിരിയാണി അതുണ്ടാക്കാൻ പോവാണ്. അതിനാവശ്യമായ സാധനങ്ങൾ പച്ചക്കായ, തക്കാളി, കിഴങ്ങ്, ഇഞ്ചി, വെണ്ട, പച്ചമുളക്, മല്ലിച്ചപ്പ്, ചേന, വലിയ ചേമ്പ്, അതുപോലെ തന്നെ ചെറിയ ചേമ്പ്, ക്യാപ്സിക്കം, പിന്നെ വെളുത്തുള്ളി, നമ്മുടെ ഇണ്ണിത്തട്ട, അതുപോലെ തന്നെ ഇണ്ണിക്കാമ്പ്, ഇണ്ണിക്കൊമ്പ് എന്നൊക്കെ പറഞ്ഞ സാധനം, മരച്ചീനി, കർമൂസ, അതുപോലെ തന്നെ മുരിങ്ങയില, ചേമ്പ്, താള്, ഇതാണ് മെയിൻ താള്. പക്ഷെ താളിപ്പോൾ കിട്ടാനില്ല. പിന്നെ നമ്മളെ മസാലകൾ എല്ലാം വേണം. അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലം, പച്ച, കുരുമുളക്, ഇത്രയുമാണ് ഇതിന് അത്യാവശ്യമായ സംഭവങ്ങൾ. ഓക്കെ, നമുക്ക് ഒന്ന് ഉണ്ടാക്കാം. ഓക്കെ, പിന്നെ ഈ ചേമ്പും ഇതുപോലുള്ള സംഗതികളൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള പാട് അതാണ് എല്ലാവരും ഇതിന് മനക്കെടാത്ത്. ഏതായാലും ബോറടിയൊക്കെ മാറ്റാണ് ചെറിയൊരു പാട്ടൊക്കെയാണ് പാടാം നമുക്ക്. ആനെ സേ ഉസ്കെ ആയേ ബഹാർ, ജാനെ സേ ഉസ്കെ ജായേ ബഹാർ, ബഡി മസ്താന ഹൈ മേരി മെഹബൂബ, മേരി സിന്ദഗാനി ഹൈ മേരി മെഹബൂബ. ആനെ സേ ഉസ്കെ ആയേ ബഹാർ, ജാനെ സേ ഉസ്കെ ജായേ ബഹാർ, ബഡി മസ്താന ഹൈ മേരി മെഹബൂബ, മേരി സിന്ദഗാനി ഹൈ മേരി മെഹബൂബ. ഗുൻഗുനായേ ജേസേ ബജതേ ഹോ ഗുംഗുരൂ കാഇൻമേ, ആക് പൽദ ദോസേ ജേസേ ഗിർതാ ഹോ ജർനാ സമീതേ, ജർനാം കീ മാജ ഹരോ മുജ്കി രവാന ഹൈ മേരി മെഹബൂബ, മെഹബൂബ മേരി സിന്ദഗാനി ഹൈ മേരി മെഹബൂബ. ആനെ സേ ഉസ്കേ ആയേ ബഹാർ, ജാനെ സേ ഉസ്കേ ജായേ ബഹാർ, ബഡി മസ്താന ഹൈ മേരി മെഹബൂബ, മേരി സിന്ദഗാനി ഹൈ മേരി മെഹബൂബ. നമ്മൾ ചെമ്പ് ബിരിയാണി വെക്കാനുള്ള ചെമ്പ് വെച്ച് ഇതിൽ കുറച്ച് വെള്ളം നമ്മൾ സാധനം ഇതെല്ലാം
എല്ലാം ഇട്ടിട്ട് ബാക്കി പോയി. തക്കാളി, വെണ്ട, ക്യാപ്സിക്കം, പച്ചമുളക്, ഇഞ്ചി എല്ലാം ഒറ്റടിക്ക് ഇടുകയാണ് നമ്മൾ ചെയ്യുന്നത്. വെള്ളം പോരാ, വെള്ളം കുറച്ചും കൂടി. വെള്ളം അത് മതി. ഇപ്പൊ താള് ഇതൊക്കെ ഒന്ന് വെന്ത് ഉടയാണ്ടാവും, അപ്പൊ വെള്ളം കുറച്ചുണ്ടാവും. മറ്റേ അവിടുത്തെ നമ്മള് ഉപ്പ്, ഇത് ബിരിയാണി മസാല, മഞ്ഞൾപ്പൊടി, ലേശം മല്ലിപ്പൊടി. മതിരാ നമ്മൾ പച്ച കുരുമുളക്, ഇത് അങ്ങനെ തന്നെയാണ് ഇട്ടുകയാണ്. മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില, നമ്മള് കറുകപ്പട്ട, ഏലക്കായി, ഗ്രാമ്പു, മുരിങ്ങയില, അതിന്റെ പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഉപ്പും മസാലകളൊക്കെ ഉണ്ടോ നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല അപ്പോൾ നമ്മൾ ചേമ്പ് ബിരിയാണി റെഡിയാണ്. വാങ്ങി വെക്കാം, തണുപ്പോട്ടെ. ഇനി നമുക്ക് വറവിടാണ്ട് നമ്മള് വറവിട്ട് കഴിഞ്ഞാല് നമ്മള് ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വറവിട്ട ഉള്ളി മലം മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരിടാം. അപ്പോൾ നമ്മളെ ചേമ്പ് ബിരിയാണി എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. വിളമ്പി
നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. പുളി എന്താ ടേസ്റ്റ്! അപ്പോൾ നമ്മളെ ചേമ്പ് ബിരിയാണി എല്ലാവരും തിന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെഫ് ഇഷ്ടങ്ങര ഒഫീഷ്യൽ എന്നുള്ള നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക, നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ്, ഒരുപാട് ഫുഡ് മാത്രമല്ല എല്ലാ വിധത്തിലുള്ള വീഡിയോസും നമ്മളിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ബൈ.